ഇന്നത്തേത് നമുക്ക് എല്ലാവർക്കും തന്നെ ഉപകരിക്കുന്ന കുഞ്ഞി കുഞ്ഞി ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഏതാണെന്ന് നോക്കാം. നമ്മളൊക്കെ കൂടുതലായിട്ടും പുതിനയിലയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മുറിച്ചെടുത്ത ശേഷം ഈയൊരു തണ്ടില്ലേ, ഇത് കളയല്ലേ പതിവ്. ഇനി ഇത് കളയാതെ നമ്മുടെയൊക്കെ വീട്ടിൽ ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ നട്ടുവെച്ചിട്ടുള്ള ചട്ടിയിൽ വെറുതെ ഇങ്ങനെയൊന്ന് കുത്തിക്കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഒരു പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഇത് ഞാൻ മുൻപ് നട്ടുവെച്ചിട്ടുള്ള പുതിനയിലയാണ്. ആവശ്യമുള്ളപ്പോഴൊക്കെ ഇതിൽ നിന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുതിനയിലൊക്കെ വാങ്ങിക്കുമ്പം ഈ ഒരു തണ്ട് വെറുതെ കളയാതെ ചുമ്മാ അതൊന്ന് കുത്തിവെച്ചാൽ നമ്മളിനി ബിരിയാണിയൊക്കെ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോഴൊക്കെ ഫ്രഷ് ആയിട്ടുള്ള പുതിനയില തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റുമല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മളൊക്കെ കൂടുതലായിട്ടും ഹോർലിക്സ് കടയിൽ നിന്ന് വാങ്ങിയിട്ടല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഇനി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ ഈ ഒരു ഹോർലിക്സ് പൊടി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 12 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇനിതാ നമ്മൾ ഈ കുതിർത്തെടുത്തിട്ടുള്ള ഗോതമ്പില്ലേ, ഇതൊന്ന് മുളപ്പിച്ചിട്ട് കൂടെ എടുക്കാം. അതിനായിട്ട് ഈ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കാം. ഇതിന് ഇവിടെ ഇരിക്കട്ടെ, 2 ദിവസം സമയമെടുക്കും കേട്ടോ നമുക്കിത് മുളച്ച് കിട്ടാനായിട്ട്. ഈ ഒരു തുണി ഡ്രൈ ആയിട്ട് പോകുകയാണെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കാനും മറന്നു പോവല്ലേ. ഞാനെന്താ ഈ ഒരു ഗോതമ്പ് മുളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടിപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഇതാ ഇത്രയും മുളച്ച് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ ഗോതമ്പൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ സമയം തീയൊക്കെ കൂട്ടി വയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ അകമൊന്നും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതാ ഈ ഗോതമ്പിൻ്റെ കളറൊക്കെ മാറി ഈയൊരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനെ ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടെടുക്കണത് 12 ബദാമാണ്. ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ ബദാമൊക്കെ നന്നായിട്ട് റോസ്റ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പില്ലേ അതിലേക്ക് മാറ്റാം. ഇനി ഈ ഗോതമ്പിൻ്റെയും ബദാമിൻ്റെയൊക്കെ ചൂട് നല്ലപോലെ പോയി കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എത്ര നന്നായിട്ട് പൊടിച്ചെടുത്താലും ഇതിൽ ചില സമയത്ത് ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പോവാനായിട്ട് ആദ്യം വലിയ അരിപ്പയിൽ വെച്ചും അതിനുശേഷം നമ്മൾ ചായയൊക്കെ അരിക്കണ അരിപ്പയിൽ അതിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഈയൊരു മിക്സിൽ ചെറിയ തരി ഉണ്ടെങ്കിൽ പോലും നമ്മളിത് പാലിൽ കലക്കിയെടുക്കണ സമയത്ത് അലിയാതെ കിടക്കും. അതുകൊണ്ടാണ് 2 തവണ ഇത് അരിച്ചിട്ട് എടുക്കണത്. ഇനിതാ 2 തവണ അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ തന്നെ പാൽപ്പൊടിയും കൂടെ ചേർത്തിയിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഗോതമ്പ് വെച്ചിട്ട് മാത്രമല്ല നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതുപോലെ തന്നെ ഹോർലിക്സ് തയ്യാറാക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലും ഗുണവും രുചിയും കൂടുതലുള്ളത് ഇതുപോലെ മുളപ്പിച്ചെടുത്തിട്ട് ഹോർലിക്സ് തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ അതാ ഇത്രയുള്ളൂ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത ഈ ഒരു ഹോർലിക്സ്. ഇതിന് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലേക്ക് ഇട്ട് വെച്ചാൽ മതി, പെട്ടെന്ന് കേട് വരില്ല. ഇനി ഹോർലിക്സ് നമ്മൾ സാധാരണ ഹോർലിക്സൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാം. ഇതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ. ഇനി നമുക്ക് അടുത്തൊരു കുഞ്ഞി ടിപ്പ് നോക്കാം. നമ്മളൊക്കെ സാധാരണ തേങ്ങാപ്പാലെടുത്ത ശേഷം ബാക്കി വരണ ഈ ഒരു തേങ്ങാപ്പീരയില്ലേ, ഇത് കളയാറല്ലേ പതിവ്. ഇനിതായി ബാക്കി വരണ തേങ്ങാപ്പീരയില്ലേ, ഇത് കളയണ്ട കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് തേങ്ങാപ്പൊടി തയ്യാറാക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ബാക്കിയുള്ള ഈ ഒരു തേങ്ങാപ്പീര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ തേങ്ങയൊക്കെ നല്ലോണം ഡ്രൈ ആകുന്നവരെ ഇളക്കി കൊടുക്കണേ. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓവനിൽ വെച്ചും നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ടും ഉണക്കിയെടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഡ്രൈ ആയി കിട്ടാനായിട്ട് 10-12 മിനിറ്റൊക്കെ സമയമെടുക്കും.
നല്ല പോലെ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചെറിയ ചെറിയ തരിയായിട്ടുള്ളതൊക്കെ പോകാനായിട്ടാണ് നമ്മളിത് പൊടിച്ചിട്ടെടുക്കണത്. നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ. ഒരു മാസം വരെ ഇത് കേടുവരില്ല. ഈയൊരു തേങ്ങാപ്പൊടിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്, നമ്മുടെ ഹാർട്ടിൻ്റെ നല്ല ആരോഗ്യത്തിന്, ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കുറയ്ക്കാനായിട്ടും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഈയൊരു കോക്കനട്ട് ഫ്ലോർ നമ്മൾ തോരനോ ചാറുകറിയോ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴോ ലഡു പോലത്തെ സ്വീറ്റ്സ് ഒക്കെ തയ്യാറാക്കുമ്പോഴൊക്കെ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇതിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ട് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അതുപോലെ ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ആണുള്ളത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഷുഗറൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കുക കേട്ടോ. നിങ്ങൾ തേങ്ങാപ്പീരയൊക്കെ കളയണവരാണെങ്കിൽ ഇനി തേങ്ങാപ്പീരയൊക്കെ കളയാതെ ഇതുപോലെ തേങ്ങാപ്പൊടിയായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഈച്ചയും പല്ലുകളൊക്കെ വരാറില്ലേ, അപ്പോൾ ഇതിനെയൊക്കെ ഓടിപ്പിക്കാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷൻ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഒരു സവാളയാണ് കേട്ടോ എടുക്കേണ്ടത്. നല്ല സവാള തന്നെ വേണമെന്നൊന്നുമില്ല, കുറച്ചൊന്ന് കേടുവന്ന് തുടങ്ങിയ സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്ത ശേഷം അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് ഡെറ്റോൾ സോപ്പാണ്. ഡെറ്റോൾ സോപ്പ് കയ്യിലില്ലെങ്കിൽ ഒരു മൂടി ഡെറ്റോൾ ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ എന്താ ഈ ഒരു സോപ്പിൽ നിന്നും ചെറിയൊരു ഭാഗം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സോപ്പ് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ തയ്യാറായി വരണ സമയത്ത് ഈ ഒരു സോപ്പിൻ്റെയും നല്ലൊരു മണം കൂടി ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിന് നന്നായിട്ട് പതഞ്ഞിട്ടാണ് കിട്ടുക. ഈ പതയൊക്കെ അല്ലേ, ഇത് കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും. ഇനി ഇതൊന്ന് അരച്ചിട്ട് ഈ സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നിറച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെയൊക്കെ വീട്ടിൽ ഈച്ചയോ പ്രാണികളോ പല്ലികളോ ഒക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ പല്ലികളൊക്കെ കൂടുതലായിട്ടും വന്നിരിക്കാറുള്ള സ്ഥലങ്ങളിൽ കർട്ടൻ്റെയൊക്കെ പുറകിലായിട്ടൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പല്ലികൾ പിന്നെ ആ വഴിക്ക് വരികയില്ല. നമ്മളിതിൽ ആ ഒരു ഡെറ്റോൾ സോപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു ലിക്വിഡിനും നല്ല സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ ഈച്ചകളുടെയും പല്ലികളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇനി നമുക്ക് അടുത്തൊരു കുഞ്ഞി ടിപ്പ് നോക്കാം. നമ്മളിതുപോലെ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് നേരിട്ട് എടുത്തു വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൂപ്പലൊക്കെ വന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ കപ്പലണ്ടി ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് അടച്ചു വയ്ക്കുവാണെങ്കിൽ കുറേ നാളത്തേക്ക് ഇത് കേടുവരാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഈ കുഞ്ഞി കുഞ്ഞി ടിപ്സുകൾ. ഇതിൽ മിക്കതും തന്നെ നിങ്ങൾക്കൊക്കെ അറിയണതായിരിക്കാം. എന്നാലും ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.